ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജസ്മീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ്. ക്യാരറ്റ് ജ്യൂസ് ഇത് ക്യാരറ്റ് ജ്യൂസ് നിങ്ങൾ പാലൊക്കെ ആഡ് ചെയ്ത് അടിക്കും. പക്ഷെ ഞങ്ങളുടെ പാലൊന്നും ആഡ് ചെയ്യാണ്ട് ബദാം ഉപയോഗിച്ചിട്ട് അടിക്കുന്നതാണ്. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ വേവിച്ച് വെച്ച ഒരു വലിയ ക്യാരറ്റും ഒരു 10-25 ബദാം എടുത്തിട്ടുണ്ട്. ബദാം തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് ശേഷം ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഈ പുഴുങ്ങി വെച്ച ക്യാരറ്റും തൊലി കളഞ്ഞ് വെച്ച ബദവും ഇട്ടുകൊടുക്കുകയാണ്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഷുഗർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടിടാവും. ഞാനിവിടെ 2 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പം ബദം നിങ്ങൾക്ക് തോല് കളയാൻ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ ക്യാരറ്റ് വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് പീൽ റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല കോൾഡ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോൾഡ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് അതിനെ മിക്സി ജാറിന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും പഞ്ചസാര എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം എന്താക്കുക, അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഐസ് ക്യൂബ്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടൈം നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഈ ജ്യൂസ് നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഗ്രേറ്റ് ചെയ്തിട്ടായാലും ശരി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ബദാം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ബദാം ഞാൻ ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ തിക്കായിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക് യു.